നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 മെയ് മാസം 19-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ വീണ്ടും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സേവനങ്ങളും തടസ്സപ്പെടും. അതുമാത്രമല്ല, ട്രെയിനുകളും റദ്ദാക്കിയതായി ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നാളെ SSLC ഫലപ്രഖ്യാപനം പുറത്തു വരികയാണ്. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ്. സംസ്ഥാനത്ത് പെൺകുട്ടികളുള്ള എല്ലാ സ്കൂളുകളിലും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ നിർബന്ധമാക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നാപ്കിനുകൾ സംസ്കരിക്കുവാനുള്ള സംവിധാനം സ്കൂളുകൾ ഉറപ്പുവരുത്തണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് സ്കൂളുകളിൽ ഈ ഒരു സൗകര്യം ഒരുക്കുന്നത്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2023 ഏപ്രിൽ 26-ന് ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്കൂളുകൾ തുറന്ന് അധ്യയനം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്കൂളുകളിലും കോളേജുകളിലും ലഹരിയുടെ വേരറുക്കാൻ നേർവഴി എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് എക്സൈസ്. അധ്യാപകരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഒരു നേർവഴി പദ്ധതി നടപ്പാക്കുന്നത്. വാട്സപ്പുകളിലോ അല്ലെങ്കിൽ ഫോൺ കോളിലോ ലഭിക്കുന്ന വിവരങ്ങൾ സ്വീകരിക്കാൻ എക്സൈസ് കമ്മീഷണറേറ്റിൽ പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടാവും. ലഭിക്കുന്ന ഈ ഒരു വിവരങ്ങൾ വിമുക്തി പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർമാരായ അസിസ്റ്റന്റ് കമ്മീഷണർമാരെ അറിയിക്കും. കൗൺസിലിംഗിന് പരിശീലനം ലഭിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് ബോധവൽക്കരണം നടത്തും. വിവരങ്ങൾ നൽകുന്നവരെ പറ്റിയുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുകയില്ല. അതുകൊണ്ട് തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും തന്നെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. 96-56-17-8-00 എന്ന നമ്പറിലാണ് നിങ്ങൾ വിളിച്ചറിയിക്കേണ്ടത്. ലഹരി വിമുക്ത കേരളം എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും തന്നെ കൈകോർക്കണം. ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ഈ മാസം 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ ചില ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിലുള്ള ട്രാക്ക് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രെയിൻ റദ്ദാക്കൽ. മെയ് 20-ന് മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ് 21-ന് കൊച്ചുവേളി നിലമ്പൂർ രാജറാണി റദ്ദാക്കി. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ്, അതുപോലെ തന്നെ നാഗർകോവിൽ മംഗലാപുരം പരശുറാം എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മംഗള എക്സ്പ്രസ് തൃശ്ശൂരിൽ നിന്നും പുറപ്പെടും. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ്, അത് എറണാകുളം വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. പാലക്കാട് എറണാകുളം മെമു ചാലക്കുടി വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി 22-ാം തീയതി നിലമ്പൂർ കൊച്ചുവേളി രാജറാണി, അതുപോലെ തന്നെ മധുരയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന അമൃത എക്സ്പ്രസ് ലോകമാന്യ തിലക്, കണ്ണൂർ എറണാകുളം വരെ പോകുന്ന ഇന്റർസിറ്റി, അത് തൃശ്ശൂർ വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നിങ്ങനെയുള്ള മറ്റു ട്രെയിനുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരളത്തിൽ ഈ മാസം 24-ാം തീയതി സ്വകാര്യ ബസ്സുകളുടെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ഉടമകളുടെ ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹികൾ തൃശ്ശൂരിലാണ് ഈ ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടണം, അതുപോലെ തന്നെ സ്വിഫ്റ്റ് സർവീസിന് വേണ്ടി ബസ്സുകളുടെ പെർമിറ്റുകൾ പിടിച്ചെടുക്കുന്നത് നിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു സമരം. മെയ് 24-ന് ബസ് സർവീസ് നിർത്തിവെച്ച് തൃശ്ശൂരിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തും. ഇനി അഞ്ചാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനമാണ് നാളെ വരാനിരിക്കുന്നത്. 2022-23 അധ്യയന വർഷത്തിലെ SSLC ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും. വിവിധ കേന്ദ്രങ്ങളിലായി ഇത്തവണ 419,363 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഈ കഴിഞ്ഞ മാർച്ച് 9-നായിരുന്നു വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷ. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഈ ഒരു മെയ് മാസം 25-ന് പ്രഖ്യാപിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ജൂൺ 1-ന് തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും. പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഹയർ സെക്കൻഡറി SSLC മൂല്യനിർണയത്തിൽ നിന്നും മാറി നിന്ന 3006 അധ്യാപകർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. വകുപ്പിനെ എതിർത്ത് ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ ആവില്ല എന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് യോഗത്തിൽ വ്യക്തമാക്കി. SSLC ഫലം അറിയാൻ www.result.kite.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.